Hi friends, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തു കാണിക്കുന്നത് ഒരു പുതിയ മോഡൽ നൈറ്റിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. 32 ചെസ് സൈസിനുള്ള ഒരു നൈറ്റിയാണ് ഇന്ന് ചെയ്തു കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യാനായി 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എപ്പോഴും നമ്മൾ നൈറ്റി കട്ട് ചെയ്യാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്ന പോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോൾഡഡ് സൈഡ്, ഇതാണ് ഇതിൻ്റെ ഓപ്പൺ സൈഡ്. ഇനി നമുക്കിതാ ഈ ഓപ്പൺ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമ്മുടെ ചെസ്റ്റ് വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ചെസ്റ്റ് സൈസ് 32 ഇഞ്ചാണ് വരുന്നതെന്ന്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ ആ ഓപ്പൺ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതായത് ഇതുപോലെ ഞാൻ ഓരോ സൈഡിൽ നിന്നും 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ എന്താ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനിതാ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിട്ടും ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്കിൻ്റെ വിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനിതാ ഈ നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്തിടത്തു നിന്ന് താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 4 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അവിടെ വന്നൊരു സ്ക്വയർ ഷേപ്പ് പോലെ വരച്ചിട്ട് ആ നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നെക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബാക്ക് നെക്ക് ഒരു റൗണ്ട് ഷേപ്പിലും ഫ്രണ്ട് നെക്ക് ഒരു ചെറിയൊരു വി ഷേപ്പ് പോലെയുമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തു നിന്ന് മുകളിൽ നിന്നും താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെയും നമുക്കൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. നിങ്ങൾ 6 ഇഞ്ചാണെങ്കിലും മാർക്ക് ചെയ്താൽ മതി. ഇനി ആ കോർണറിൽ നിന്നും മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ ഇതായത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കണം. അതിനായി നമ്മൾ ആം ഹോളിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പകുതി മാർക്ക് ചെയ്തെടുത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതായത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ നിന്നും താഴേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെയായിട്ട് ചെറിയൊരു ഞുറിവ് കൊടുക്കുന്നുണ്ട്, അതിനുവേണ്ടിയാണ് ഈ വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർക്ക് എവിടെയാണ് ഞുറിവ് വരേണ്ടതെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. ചിലർക്ക് മുകളിലായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് താഴെയായിട്ടായിരിക്കും ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലായിരുന്നു നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ലൈൻ, അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും നമ്മൾ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ വരതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ മുകളിൽ നിന്നും താഴേക്ക് നമ്മുടെ ആ 10 ഇഞ്ചിൻ്റെ ചെസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതോടേതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സ്ലീവ് അതിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് നെക്കും ബാക്ക് ആം ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശം ഫോൾഡഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ആ ബാക്ക് പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് കറക്റ്റായിട്ടൊന്ന് 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ ആ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ സെൻട്രലായിട്ട് കുറച്ച് ഭാഗം ഗ്യാപ്പ് കിടപ്പില്ലേ അവിടെയായിട്ടാണ് ഞുറിവിട്ട് കൊടുക്കുന്നത്. അതുപോലെ ആ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗത്താണ് സിബ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായി നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന ആ ഒരു പീസില്ലേ അതെടുത്തതാ ഇതുപോലെ ഒന്ന് നിവർത്തിയിടുക. അപ്പോൾ ഇതാ ഇതുകൊണ്ട് ഇതിപ്പോൾ 4 പീസാണുള്ളത്.
ഇനി നമുക്ക് ഈ ഒരു പീസിൽ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ട ആം റൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് ആം റൗണ്ട് വേണ്ടത്, പക്ഷേ എനിക്ക് ഇതിൽ നിന്നും ആ 8 ഇഞ്ച് ആം റൗണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് ഇതുപോലെ ഞാൻ ചെരിച്ചിട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് സ്ലീവും ബാക്ക് സ്ലീവും, ഫ്രണ്ടിലേക്കുള്ള സ്ലീവിൻ്റെ ആ ഒരു പോർഷനിലും ബാക്കിലേക്കുള്ള ആ ഒരു സ്ലീവിൻ്റെ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ഒരു സൈഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടെ വന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമുക്ക് എത്രയാണ് ആം റൗണ്ട് വേണ്ടത് അത് ഇതിൽ നിന്നും കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് വേണ്ടത്, അപ്പോൾ എനിക്കിതിൽ നിന്നും 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 5.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് 4 ഇഞ്ചാണ് വേണ്ടത്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 5.5 ഇഞ്ചിൽ ദാ ഇതുപോലെ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഈ ഒരു ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മുടെ ആം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് ആം റൗണ്ട് വേണ്ടത്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി 8.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അത് ജോയിൻ ചെയ്യാനുള്ള 1.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ വിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ആ മുകളിൽ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലൂസ് വേണ്ടത്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പൂടെ ചേർത്ത് 7 ഇഞ്ചിലാണ് ഞാനിവിടെ സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതാ 7 ഇഞ്ചിൽ നിന്നും ആ 3.5 ഇഞ്ചിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിൽ നിന്നും ആ 3.5 ഇഞ്ചിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് ഇതാ ഇതുപോലെ കുഴിച്ചൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയാണ് ഇതുപോലെ കുഴിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് ആം ഹോളിനുള്ളത് വേണം കട്ട് ചെയ്തെടുക്കാൻ, അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫോൾഡഡ് സൈഡും ഓപ്പൺ സൈഡും നോക്കേണ്ട കാര്യമില്ല, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് ഫോൾഡഡ് സൈഡിൽ നിന്നും കിട്ടത്തില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ കട്ട് ചെയ്തത്. ഇനി നമുക്കിതാ ഈ താഴ്വശം ഫോൾഡഡ് ആയിട്ടല്ലേ കിടക്കുന്നത്, അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഇതാ ഇതുപോലെ ഓരോ പീസുകൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കുക, ചീത്തവശവും കൂടെ ഒരുമിച്ച് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഫ്രണ്ട് ആം ഹോൾ ആണെന്നറിയാൻ വേണ്ടി അവിടെ ചെറിയൊരു കട്ടിങ് കൂടെ കൊടുക്കാം. നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ടിങ് കൊടുക്കുന്നത്. ഇതോടെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് ചെയ്തെടുക്കാം. അതിനായി നമുക്ക് ഫ്രണ്ട് നെക്കിൽ ക്രോസ് പീസ് വെച്ച് കൊടുക്കണം. ഇതാ ഫ്രണ്ട് നെക്കിൽ ഈ 2 പീസിലും ക്രോസ് പീസ് വെച്ച് കൊടുക്കണം. അതിനായി ഇതുപോലെ ഞാൻ ക്രോസ് പീസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ഇനി ഇത് ആ ക്രോസ് പീസ് ഇതുപോലെ 2 ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല വശം വെളിയിൽ വരുന്ന രീതിയിൽ 2 ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു നല്ല വശത്തേക്ക് ക്രോസ് പീസ് ഇതായത് പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തയ്യൽത്തുമ്പിൽ കൊള്ളാതെ ഇടയിലെല്ലാം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. തയ്യൽത്തുമ്പ് വെളിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതാ അതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ചെയ്തെടുക്കണം. ഇനി ഇതാ ക്രോസ് പീസ് ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി ആ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതാ ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് കുറച്ചുകൂടെ നീങ്ങി ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നിടത്ത് സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളിവിടെ ഫ്രണ്ടിൽ സിബ് വെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ഇതാ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ രണ്ടും കൂടെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് കൂട്ടി ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ജോയിൻ ചെയ്തിടം കാണാതിരിക്കാനായിട്ട് ഇതിനോട് മാച്ചിങ് ആയിട്ട് വേറെ തുണി ഉണ്ടായെങ്കിൽ അതൊരു ചെറിയൊരു പടി പോലെ വെച്ച് കൊടുക്കുക. ഇല്ല എങ്കിൽ ഇതിൻ്റെ സെയിം തുണിയാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി.
ഇനി നമുക്കിതിലേക്ക് സിബ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇൻവിസിബിൾ സിബ്ബാണ് വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് പടിയൊന്നും കട്ട് ചെയ്ത് എടുക്കാഞ്ഞത്. ഇനി എന്താ നമ്മുടെ ഈ ഒരു തുണിയുടെ നല്ല വശവും നമ്മുടെ ഈ സിബിൻ്റെ ചീത്ത വശവും കൂടെ അതായത് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ സിബ് എടുത്ത് ഇതുപോലെ കമഴ്ത്തി വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ സിബിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഉരുക്കിയതുപോലെ കാണും. അത് കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ സിബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് മുകളിലേക്ക് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മുടെ സിബിൽ കയറാതെ അതായത് ഇതുപോലെ ഇത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇത് കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി നമ്മളവിടെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ സിബ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. അത് ഇതുപോലെ സിബിൻ്റെ ചീത്ത വശവും നമ്മുടെ ഈ ഒരു തുണിയുടെ നല്ല വശവും കൂടെ അതായത് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ആ ഉരുക്കിയ ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ സിബിൽ കയറാതെ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഈ സിബിൻ്റെ ആ ഒരു ഭാഗം കയറി വരാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ആ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്യൽ കയറരുത് എന്ന് പറഞ്ഞത്. ഇനി ഇതാ ഈ ഒരു സിബ് കറക്റ്റായിട്ട് ഇതുപോലെ അകത്തേക്ക് മടക്കുക. എന്നിട്ട് അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്തേക്ക് പോയ സിബ് വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിൽ സിബിളിൻ്റെ എക്സ്ട്രാ വെള്ളം കിടപ്പുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ടിതാ ഈ സിബ് ഇതുപോലെ മുകളിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ താഴെ ഭാഗത്ത് സിബിൻ്റെ എക്സ്ട്രാ കിടപ്പുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിതാ നമ്മൾ ഈ താഴ്വശത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്ത ഭാഗമില്ലേ, അവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനായതായത് പോലെ നല്ല വശവും നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഓപ്പൺ ചെയ്ത ഭാഗത്ത് മാത്രം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതായത് പോലെ ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ആ ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗമില്ലേ അവിടെ തൊട്ടേ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതായത് പോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡ് വരെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കൊണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കാം. ആ ഒരു സ്റ്റിച്ച് നമുക്ക് അങ്ങ് അറ്റത്തുനിന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. അതായത് ആ ഈ ഒരു ഇങ്ങ നമ്മൾ ആ ഓപ്പൺ ചെയ്യാത്ത ഒരു ഭാഗമില്ലേ അവിടെ തൊട്ട് അപ്പുറത്തെ അറ്റം വരെ ഇതുപോലെ ഒരു അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മൾ സാധാരണ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് കൂടല്ലേ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കണം. അതായത് ടോട്ടൽ 2.5 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് കൊടുക്കണം. കാരണം നമ്മളിവിടെ 1.5 ഇഞ്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ലേ, അതുകൊണ്ടാണ് 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതാ ഫ്രണ്ടിൽ ഈ ജോയിൻ ചെയ്ത ഭാഗം കാണാതിരിക്കാനായിട്ട് നമുക്കവിടെ ഒരു പടി വെച്ച് കൊടുക്കാം. അതിനായത് ഇതുപോലെ ഞാൻ 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു അറ്റത്ത് നിന്നും ഈ ഒരു പടി വെച്ച് കൊടുക്കാം. അതിനായത് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ആദ്യം എന്താ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായത് പോലെ 1/4 ഇഞ്ച് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിങ് മൂടി നിൽക്കുന്ന രീതിയിൽ അതായത് പോലെ ആ പടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മുകൾ ഭാഗത്തായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. അതായത് പോലെ ഈ അരികിൽ കൂടെ ഇനി അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വെള്ളം കിടപ്പുണ്ടാവുന്ന കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിതുപോലെ തന്നെ ഈ താഴെ ഭാഗവും 1/4 ഇഞ്ചും മടക്കി അവിടെയും അതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ജോയിൻ്റ് ചെയ്ത ഭാഗം മൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഇതുപോലെ നിങ്ങൾ പടി വെച്ച് കൊടുക്കാൻ. അതായത് പോലെ നമ്മൾ താഴെ വശത്തും മുകൾ വശത്തും
stitch ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെൻട്രൽ ആയിട്ട് വേണമെങ്കിൽ ഒരു ഷോ ബട്ടൺ കൂടെ വെച്ചു കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതിനോട് മാച്ചിംഗ് ആയിട്ടുള്ള വേറൊരു തുണിയാണ് അങ്ങനെ വെച്ചു കൊടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ സെൻട്രലിൽ ഈ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഭാഗമില്ലേ അത് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിനായത് ഇതുപോലെ നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് ആ താഴെ നിന്ന് മുകളിലേക്ക് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സിബ് വയ്ക്കുന്നില്ലാത്ത ഒരു ഫ്രണ്ടിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു പടി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അവിടെ എന്താ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നെക്കിൽ ക്രോസ് പീസ് വെച്ച് കൊടുക്കണം അതിനായി നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ക്രോസ് പീസിൻ്റെ നല്ല വശം വെളിയിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ നല്ല വശവും കൂടെ ഇതാ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് തയ്യൽ തുമ്പിൽ കൊള്ളാതെ ഇടയിലെല്ലാം ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം ഇനി ഇതിപ്പോൾ നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് അടിക്കില്ല ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ നെക്കിൻ്റെ പോർഷൻ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് അടിക്കുന്നത് ഇനി നമുക്കിതാ ബാക്കിൽ ഈ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഭാഗമില്ലേ സെൻറ്ററിൽ അവിടെയും ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് ആ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഭാഗത്ത് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് വരെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇങ്ങേ അറ്റത്ത് നിന്നും അങ്ങേ അറ്റം വരെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പാർട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനായി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടെ ഇതാ ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് ബാക്ക് പീസിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ക്രോസ് പീസ് തയ്യൽ തുമ്പോട് കൂടി ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതാ ഇതുപോലെ ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ട് ഷോൾഡറും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഇതുണ്ട് ഇതുപോലെ നമുക്ക് ഷോൾഡർ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ക്രോസ് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി അവിടെയും നമുക്ക് ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ചെയ്തെടുക്കണം അതിനായത് ഇതുപോലെ രണ്ട് പീസുകൾ എടുക്കുക അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് പീസിൽ ആ ചെറിയ കട്ടിങ് കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് നമുക്ക് രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാകും അങ്ങനെ കട്ടിങ് കൊടുത്തില്ല എങ്കിൽ നമ്മളുടെ ബാക്ക് പീസ് തമ്മിലും ഫ്രണ്ട് പീസ് തമ്മിലും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് സ്ലീവിൽ ചെറിയ കട്ടിങ് കൊടുക്കണം ഇനി നമ്മുടെ ഫ്രണ്ട് സ്ലീവിൽ നിന്നും ഒരു പീസും ബാക്കിൻ്റെ സ്ലീവിൽ നിന്നും ഒരു പീസും കൂടെ ഇതുപോലെ എടുക്കുക എന്നിട്ട് നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ലേ അവിടെയായിട്ട് ഞാനിതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനായി ഇതുപോലെ ഞാൻ റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ് വാങ്ങിയിരിക്കുന്നത് എന്നിട്ട് ഇതാ നമ്മുടെ ആ പൈപ്പിങ്ങിൻ്റെ ആ ഒരു റോള് വരുന്ന ഭാഗമില്ലേ അത് അകത്തേക്കിരിക്കുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ റോളിൻ്റെ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ പൈപ്പിങ്ങിൻ്റെ അവിടെ ഉരുണ്ടിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ അതിൻ്റെ അരികിൽ കൂടെ ഒന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ പൈപ്പിങ്ങിൻ്റെ തയ്യൽ തുമ്പും നമ്മുടെ ഈ സ്ലീവിൻ്റെ തയ്യൽ തുമ്പും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെയാണ് നമ്മുടെ സെൻട്രലായിട്ട് പൈപ്പിംഗ് വരുന്നത് ഇനി നമുക്ക് എക്സ്ട്രാ പൈപ്പിംഗ് ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുകൊണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ആ പൈപ്പിങ്ങിൻ്റെ അരികിൽ കൂടെ ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ട് അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ അടിവശം ഇതുപോലെ രണ്ടായിട്ട് മടക്കി അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവിൻ്റെയും അടിവശം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്
ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് നമ്മുടെ ബോഡി പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായി നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പീസിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് സെൻറ്ററുകൾ തമ്മിലുള്ള ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തിലും കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ഇതായത് പോലെ നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായി നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ആ സ്ലീവിൻ്റെ അവിടെ നിന്നും അങ്ങ് താഴെ വരെ രണ്ട് സൈഡും ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെ വശത്തെ ഫുൾ ലെങ്ത് വരുന്നിടത്ത് എന്തെങ്കിലും കയറ്റിറക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ താഴെ വശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അവിടെയും ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ ആ പടി വെച്ച് കൊടുത്തെടുത്ത് ഇതുപോലെ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോ ബട്ടൺ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൈറ്റിയുടെ വീഡിയോയുടെ കൂടെ തന്നെ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ പുതിയ മോഡൽ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇട്ട് കാണുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുന്നത്. ഇതുപോലെ വെറുതെ വെച്ച് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.